കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒരു ബിഗ് താങ്ക്സ്. നമ്മൾ ഇരിഞ്ഞലക്കടക്കാർക്ക് ബീഫില്ലാണ്ട് ഒരു ആഘോഷവും ഇല്ല. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കിഴി ബീഫ്. അമ്മച്ചിയുടെ സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ് ഞാൻ ഇവിടെ എടുക്കണേ. ഈ കിഴി ബീഫിന്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ 1 kg ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ്, ഒരു വലിയ സവാള ഫൈനായിട്ട് അരിഞ്ഞത്, പിന്നെ ഉള്ളത് 1 teaspoon മഞ്ഞപ്പൊടി, 1/2 tablespoon മുളക് പൊടി, 1 tablespoon ഗരം മസാല. ഉപ്പ് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് 4-5 അരിഞ്ഞത്, പിന്നെ 2 stick വേപ്പില. അപ്പോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഞാനിവിടെ മഞ്ഞപ്പൊടിയാണ് എടുത്തേക്കണേ, പിന്നുള്ളത് മുളക് പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിനാണ്, ഈ വേപ്പില, പിന്നുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ച മുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നുള്ളത് ഈ സവാള, നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞു വെച്ച സവാള. എന്നിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇപ്പൊ നമ്മൾ ഈ മിക്സ് ചെയ്ത ബീഫ് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെടുത്ത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി വെക്കാതെ, ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. കുക്കർ ഇപ്പൊ തന്നെ ഞാൻ എടുത്തേക്കാൻ പോവാണ്. ഇതൊരു 4 whistles കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വിസില് കറക്റ്റ് അങ്ങനത്തെ ഒരു എക്സാക്ട് വിസിലിന്റെ നമ്പർ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ വാങ്ങണ ബീഫിന്റെ മൂപ്പ് അനുസരിച്ചിരിക്കും. നല്ല മൂത്ത ബീഫ് ആണെങ്കിൽ അത് കുറെ നേരം എടുക്കും. അപ്പൊ ഒരു 5-6 whistles എടുക്കണം. അതുകൊണ്ട് ഞാൻ 4 whistles അടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കും വെന്തെങ്കിൽ. അപ്പൊ ഞാൻ മാറ്റി വെക്കും. പുറത്ത് നല്ല സൂപ്പർ മഴയാ. അപ്പൊ ബീഫിന് വെള്ളം കൂടുണ്ടാവും ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്കൊന്നു. അപ്പൊ ബീഫ് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ഇത് വെന്തോന്ന് നോക്കണം. കണ്ട വെള്ളം ഒഴിക്കാണ്ട് തന്നെ വെള്ളം വന്നു തുടങ്ങി ബീഫിന്റെ അകത്തു നിന്നുള്ള ജ്യൂസ്. ഇതൊന്ന് വെന്തോന്ന് അറിയണം. ഉപ്പെല്ലാം പാക. ഇപ്പൊ വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഈ ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാൻ പോവാ. ഈ ബീഫറിയുടെ ടേസ്റ്റിന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചെറിയുള്ളി. ചെറിയുള്ളി കുറച്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഇതിലുള്ളത് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഉപ്പ് ആവശ്യത്തിന് എടുക്കണുള്ളൂ കേട്ടോ. ഞാനിവിടെ വേവിച്ചപ്പോൾ ഉപ്പിട്ട കാരണം 1 nullup ഉണ്ടല്ലോ. പിന്നെ വെളിച്ചെണ്ണ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മിക്സ്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇതൊക്കെ കാച്ചാൻ പോണേ. അരിഞ്ഞുവെച്ച ചെറിയുള്ളിയും വേപ്പിലയും കൂടി ഒന്ന് ഇടാണ്. ഇത് മൊത്തം ഇങ്ങനെ ഇട്ടു. ഇത് ഇനി ഒന്ന് മിക്സ് ആക്കാണ്. ഇത് ഇനി ഒന്ന് കളർ മാറണവരെ ഇതൊന്നും ഇങ്ങനെ മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ആഡ് ചെയ്യണത് മസാലപ്പൊടിയാണ്, പിന്നെ ഉള്ളത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, 1 nullu. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കണം. എല്ലാ കഷ്ണങ്ങളും ആവണവരെ നമ്മളൊന്ന് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കാം. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ആ മുൻപും വേവിച്ച് വെച്ച് ബീഫ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. ബീഫ് ഒരു രക്ഷയില്ല കേട്ടാ. ജാതി സ്മെല്ല, വായിന്നൊക്കെ വെള്ളം വന്നിട്ടില്ലേ. ഈ കിഴിക്ക് വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ റൊട്ടിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ മാവിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 4 cups മൈദ എടുത്തു, പിന്നെ ഉള്ളത് 1 teaspoon യീസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ വെള്ളം. ഇത് 1 hour മൂടി വെച്ചു. ഇനി നമുക്കൊരു റൊട്ടി ഉണ്ടാക്കാം. ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സ്. നമ്മളെ ഈ ബീഫ് ഒന്ന് കിഴിയാക്കിയാലോ. അപ്പൊ ആദ്യം നമ്മള് ആ ചുട്ട റൊട്ടി എടുക്ക, അതിലേക്ക് കുറച്ച് ബീഫ്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി, ഇതിന്റെ അകത്തേക്ക് നമ്മള് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞുവെച്ച ക്യാപ്സിക്കം ഇടാ. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടി മല്ലിയെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങയുടെ ഒരു കഷ്ണം കൂടി അതിന്റെ മുകളിലേക്ക് വെക്കാം. ഇനി നമുക്കതൊന്ന് കിഴിയാക്കാം.
ഇപ്പോ കിഴിയായി നമ്മൾ ഇനി വാഴവള്ളി കൊണ്ട് നമ്മൾ ഇതൊന്ന് കെട്ടാൻ പോവാം നമ്മളപ്പോ ആദ്യം റൊട്ടി റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് കിഴി റെഡിയാക്കി ഇനി ആ കിഴിനെ എണ്ണയിലിട്ടൊന്ന് വറക്കാൻ പോവാം ഇപ്പം ഇതൊക്കെ കിഴി അടിഭാഗം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ കിഴി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അത് ഞാനും എൻ്റെ അനിയന്മാരും കസിൻ സിസ്റ്ററും ഇവിടെ ഞങ്ങൾ ഇനി അത് തുറന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവാം ഹായ് സൂപ്പർ നാരങ്ങയുടെയും മല്ലിയിലയുടെയും ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും കടുകുമണിയിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങൾ കടുകുമണി കാണണം അതിൻ്റെ കുട്ടി കിച്ചൻ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കൂട്ടുകാരെ നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണെങ്കിൽ കടുകുമണിയുടെ കുട്ടി കിച്ചണിൽ ഒപ്പം കൂടാം 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തങ്ങൾ പാചകം ചെയ്ത വീഡിയോകൾ അയക്കാവുന്നതാണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി kadugumani1@gmail.com വാട്സപ്പ് നമ്പർ 8301084206 പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം